Hello friends, Assalamualaikum. Welcome back to Najma's vlog. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ബേക്കിംഗ് ടൂൾസ് ഒന്നും ഇല്ലാതെ പ്രഷർ കുക്കറും മിക്സിയും വെച്ച് ഒരു അടിപൊളി കേക്ക് ആണ്. ഇനി അതിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒരു ഗ്ലാസ് അമൃതപ്പൊടി, അതേ ഗ്ലാസിൽ തന്നെ ഒരു ഗ്ലാസ് മൈദ, ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, ഒരു ടീസ്പൂൺ കൊക്കോ പൗഡർ, ഇതെല്ലാം കൂടി ഒരു അരിപ്പയിൽ ഒന്ന് അരച്ചെടുക്കാം. ഇനി അതേ ഗ്ലാസ്സിൽ തന്നെ ഒരു ഗ്ലാസ് പഞ്ചസാര എടുത്ത് മിക്സിയിൽ ഒന്ന് പൊടിച്ചെടുക്കാം. ഇനി നമ്മൾ പൊടിച്ചു വെച്ച പഞ്ചസാരയിലേക്ക് ഒരു ടീസ്പൂൺ വാനില എസൻസ് ഒഴിച്ചു കൊടുക്കാം. ഇനി അതിലേക്ക് രണ്ട് മുട്ട പൊട്ടിച്ചൊഴിക്കാം. നമ്മൾ പഞ്ചസാര എടുത്ത ഗ്ലാസ്സിൽ തന്നെ ഒരു ഗ്ലാസ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് അതൊന്ന് നന്നായി അടിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ മിക്സ് ചെയ്ത് വെച്ച പൊടിയിട്ട് അടിച്ചെടുക്കുക. ഇതെല്ലാം കൂടി ഒന്ന് നന്നായി മിക്സ് ചെയ്ത് കിട്ടാൻ വേണ്ടിയാണ്. ഇത് നന്നായി മിക്സ് ആയി വന്നിട്ടുണ്ട്. ഇത്ര കട്ടി വേണ്ട, നമുക്ക് ഇതിലേക്ക് കുറച്ച് പാൽ ഒഴിച്ച് ഒന്നും കൂടി അടിച്ചെടുക്കാം. ഇതാ ഇതുപോലെ. ഇനി ഇതുപോലെ ഒരു കുക്കർ എടുത്ത് അതിൽ ബട്ടർ പേപ്പർ വെക്കുക. ബട്ടർ പേപ്പർ ഇല്ലെങ്കിൽ ഓയിൽ തടവിയാലും മതി. എന്നിട്ട് ഇതുപോലെ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ ഒന്ന് തട്ടിക്കൊടുക്കുക. ഇതിൻ്റെ ഉള്ളിലത്തെ ബബിൾസ് ഒക്കെ പോകാൻ വേണ്ടിയാണ്. എന്നിട്ട് അണ്ടിപ്പരിപ്പ് ഉണ്ടെങ്കിൽ ഇതിൻ്റെ മുകളിൽ കുറച്ച് വെച്ചു കൊടുക്കാം. അതൊരു ഭംഗിക്ക് വേണ്ടിയാണ്. ഇനി നമുക്ക് കുക്കർ അടക്കാം. ഇനി ഒരു പാൻ എടുത്ത് സ്റ്റൗവിൽ വെച്ച് 5 മിനിറ്റ് ചൂടാക്കുക. എന്നിട്ട് കുക്കർ അതിൻ്റെ മുകളിൽ കയറ്റി വെക്കുക. എന്നിട്ട് 45 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെക്കുക. 45 മിനിറ്റ് കഴിഞ്ഞ് നമ്മുടെ കുക്കർ തുറന്നപ്പോൾ ഇതാ നമ്മുടെ കേക്ക് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ സൈഡൊക്കെ ഇതുപോലെ ഒന്ന് വിടുത്തി കൊടുക്കാം. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. നമ്മുടെ കേക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മുടെ കേക്ക് നമുക്ക് കട്ട് ചെയ്യാം. ഞാൻ കട്ട് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാം വളരെയധികം സോഫ്റ്റ് ആയിട്ടുള്ളൊരു കേക്ക് തന്നെയാണിത്. എല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ മാത്രം വെച്ച് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കേക്കാണിത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.